ഗൈസ് അപ്പോൾ നമ്മൾ ഇൻട്രോ പറഞ്ഞ് വൈകിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ അങ്ങ് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആദ്യം തന്നെ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് വരികയാണെങ്കിൽ RS ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതൊരു അഡാറ് സൗണ്ടുള്ള ഒരു ബ്ലൂടൂത്തിൻ്റെ നെക്ക് ബാൻഡ് തന്നെയാണ്. സൂപ്പർ സൗണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ സൗണ്ടാണ്. നമ്മളൊരു സോങ് പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഹൈ ബാസൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനും കൂടെ 350 രൂപയാണ് വന്നത്. അപ്പോൾ ഏറ്റവും നല്ല സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒക്കെ നമുക്ക് ലക്കിന് കിട്ടിയതാണ്. നമ്മളിത് ഓണാക്കുമ്പോൾ തന്നെ റെഡും ബ്ലൂവും കൂടെ ഉള്ള ലൈറ്റ് കത്തുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ലൈറ്റ് അവിടെ അണയുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിത് ചാർജിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇത് ചാർജിങ്ങിൽ ഇടുമ്പം നമുക്ക് റെഡ് ലൈറ്റ് കത്തുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലൂ ലൈറ്റ് തെളിയും. അടുത്തത് നമ്മുടെ ഹെഡ്ഫോണിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ സാധനം തന്നെയാണ്. നമുക്കിങ്ങനെ നമ്മുടെ തലയുടെ അളവിനനുസരിച്ച് നമുക്കിങ്ങനെ ഹെഡ്സെറ്റ് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്ലാറ്റ് വയറാണ് ഇതിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഡാമേജ് വരത്തില്ല. അതുപോലെ തന്നെ L ഷേപ്പിലുള്ള പിന്നാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. സാധാരണ പിന്നൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ആ കുത്തുന്ന സ്ഥലം ഒടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റാണ് ഒന്നും കൂടി നല്ല ഹെഡ്സെറ്റ്. നല്ല നമ്മൾ ഇയറിനകത്താണല്ലോ ഈ ഹെഡ്സെറ്റ് വെക്കുന്നത് ബ്ലൂടൂത്തിൻ്റെ, അന്നേരം നമുക്ക് നല്ല സൗണ്ടും ബാസും ഒക്കെ ഫീൽ ചെയ്യുന്നതാണ്. മറ്റേ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയറിൻ്റെ വെളിയിലേ നിൽക്കത്തുള്ളൂ, അപ്പം ആ ഒരു ബാസേ അതിനെ കിട്ടത്തുള്ളൂ. അമ്മാരും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് സാധനം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മുടെ ആപ്പിൻ്റെ ലിങ്കുണ്ട്, എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണുക, എങ്ങനെയാണ് ബൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണിത് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മെഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് വെച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നേരെ ഓപ്പൺ ആകും. നമ്മൾ ഫോൺ നമ്പർ ഒന്നും ആദ്യം കൊടുക്കേണ്ട. അതിനുശേഷം അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൈനപ്പ് എന്ന് മണ്ടയ്ക്ക് കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് സൈനപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ റെഫറൽ കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കത് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ആ റെഫറൽ കോഡിൻ്റെ അവിടെ ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു കോഡ്. അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ റെഫർ ചെയ്തും ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ താഴെ അവിടെ എഴുതിയിട്ടുണ്ട് 81 രൂപ ഡിസ്കൗണ്ട് ഓൺ ഫസ്റ്റ് ഓർഡർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 81 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ അവിടെ ഓഫറായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് 81 രൂപയാണ് ഓഫർ. അതിനുശേഷം ഇവിടെ ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡെലിവറി ടു ദിസ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തോ. ഞാനിവിടെ ക്യാഷ് ഓൺ ഡെലിവറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കപ്പോൾ ഇത് ഒന്നാക്കണം. അതിനുശേഷം അതിനായിട്ട് നമുക്ക് ആ മുകളിൽ കാണുന്ന ക്വാണ്ടിറ്റി എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് മൈനസ് ചെയ്താൽ അത് ഒന്നാവുന്നതായിരിക്കും. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഈ ഓർഡർ കൺഫേം ആവുന്നതായിരിക്കും.